വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ്. ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ, പിന്നെ ഈ കാണുന്ന ബെൽ ബട്ടൺ എന്തിനാണെന്ന് അറിയാമോ? ഫ്യൂച്ചറിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒരെണ്ണം പോലെ മിസ് ആവാതെ കാണുന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ അപ്പുറത്തിന് ശേഷം വരുന്ന ഓൾ നോൺ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. ഇന്നത്തെ വീഡിയോയുടെ തമ്പനെയിൽ നിങ്ങൾ കണ്ടില്ലേ എന്താണ്? ഒരു കള്ളിമുണ്ട് നമുക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാന്നുള്ള വീഡിയോ ആണിത്. അപ്പോ ഇനി കള്ളിമുണ്ടാണെങ്കിലും സെറ്റാണെങ്കിലും എന്താണെങ്കിലും എന്ത് കുന്തമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? കുറച്ചൊന്നും ഒരുങ്ങണ്ടേ അല്ലെ? അപ്പൊ ആദ്യം നമുക്കൊന്ന് ഒരുങ്ങാം, എന്നിട്ട് വേണം നമുക്കൊന്ന് കള്ളിമുണ്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അച്ഛന്റെയും ഹസ്ബൻഡിന്റെയും അനിയന്റെയും ഈവൻ മോന്റെയും ഒക്കെ കള്ളിമുണ്ട്, നമുക്കും സ്റ്റൈൽ ചെയ്യാന്നേ. എങ്ങനെയാന്ന് കാണിച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് കുഞ്ഞു മേക്കപ്പ് എന്ത് സ്റ്റൈലിങ്ങിനും ഒരു ഭംഗി കൂട്ടുന്ന ഒരു കാര്യമാണ്. എന്ത് ഇച്ചിരി ഒരു മേക്കപ്പ് അല്ലെ? അതുകൊണ്ടല്ലേ പണ്ട് കൺമഷിയും പൊട്ടും ചാന്തും പിന്നെന്താണ് മൈലാഞ്ചിയും എല്ലാം ഇടുന്നത് എന്തിനാണ്? എല്ലാം ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. സൂം ചെയ്യണ്ടേ? പിന്നെ ഇന്ന് ഭയങ്കര ലൈറ്റ് കുറവാണ് റൂമില്, ലൈറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പൊ കുറച്ച് സൂം ചെയ്യാല്ലേ. ഇന്നത്തെ ഒരു വീഡിയോ കള്ളിമുട്ട് സ്റ്റൈലിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ കണ്ണിന് ചെറിയൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോയില്. പിന്നെ ഈ കാണുന്ന നെയിൽ പോളിഷ് ഉണ്ടോ? ഇത് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളർ LIT നെയിൽ പോളിഷ് ആണേ. അപ്പൊ നമുക്ക് ടപ്പിന് സ്റ്റാർട്ട് ചെയ്യാം. അധികം ഒന്നും സമയം എടുക്കുന്നില്ല. ഐബ്രോ ചെയ്യണ്ടേ? ഐബ്രോ നിങ്ങൾ ഈ ഒരു പെൻസിൽ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാ പ്രോഡക്റ്റും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഓ സോറി കേട്ടോ, നമ്മുടെ മോയ്സ്ചറൈസർ നോർമലി ഞാൻ സാധാരണ കുളിയുമ്പോൾ അപ്പൊ തന്നെ ഇടാറുള്ളതാണ്, ഇന്നിപ്പോ ഞാൻ മറന്നുപോയി. ഇതിപ്പോ എന്റെ ഒരു ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണ്, ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബോഡി ഷോപ്പിന്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ, ഇതിന്റെ ഒപ്പം തന്നെ കിട്ടുന്ന വൈറ്റമിൻ സി മോയ്സ്ചറൈസർ ഉണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഒരു സ്കിൻ ബ്രൈറ്റൻ കിട്ടാനും നല്ല, ഇപ്പൊ ഇനി അങ്ങോട്ടേക്ക് നല്ല വിന്റർ സീസൺ ആണ്, അപ്പൊ അതുകൊണ്ട് നല്ലൊരു മോയ്സ്ചറൈസർ വാങ്ങിച്ചു വെക്കുക. താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ, വൈറ്റമിൻ സിയുടെ മോയ്സ്ചറൈസർ. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സി ശരിക്കും നമ്മുടെ സ്കിന്നിൽ നിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ച് കോസ്റ്റ്ലിയാണ്, ഈവൻ ഈ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ ആണെങ്കിലും കോസ്റ്റ്ലിയാണ്, പക്ഷെ ഇറ്റ്സ് ഗുഡ്. ഇപ്പൊ എന്റെ സ്കിൻ ടാൻ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ടാൻ മാറാനായിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു. ഞാൻ നോർമലി എപ്പോഴും ടാനിങ്ങിന് ഉപയോഗിക്കുന്നത്, ടാൻ മാറാനായിട്ട് ഉപയോഗിക്കുന്ന ഒറ്റ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെമൺ ജ്യൂസും ടൊമാറ്റോ ജ്യൂസും തൈരും ഓൾ ഈക്വൽ അളവിൽ മിക്സ് ചെയ്തിട്ട് മുഖത്തിടുകയാണ് ചെയ്യുന്നത്. നല്ല എഫക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇതാ പുരുങ്ങ ഞാൻ കഴിഞ്ഞു. ഇനി നേരെ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണ്, ഫൗണ്ടേഷൻ, കൺസീലർ, കോൺടൂർ ഒറ്റയടിക്ക് ഇടാൻ പോവാണ്. ഫൗണ്ടേഷൻ എന്റെ ഫേവറേറ്റ് ഫൗണ്ടേഷൻ ആണ് ഇത്, ലാക്മേയുടെ പെർഫെക്റ്റിംഗ്. ഭയങ്കര വിലക്കുറവാണ് പക്ഷെ സ്റ്റിൽ എന്റെ ഒരു സ്റ്റിൽ എന്ന് പറയുമ്പോൾ വേണ്ടല്ലേ, വിലക്കുറഞ്ഞൊരു ഫൗണ്ടേഷൻ ആണ് പക്ഷെ നല്ല ഫൗണ്ടേഷൻ ആണ്. ഇത് മാർബിൾ ആണ് കേട്ടോ എന്റെ ഷെയ്ഡ്. കൺസീലർ ഇത് ഫിറ്റ് മീ കൺസീലർ ആണ്. ഇത് ലൈറ്റ് ആണ് കേട്ടോ ഷെയ്ഡ്. അടുത്തത് കോൺടൂറിംഗ്. കോൺടൂറിംഗ് ഉപയോഗിക്കുന്നത് LA Pro Girl-ന്റെ കൺസീലർ ആണ്. ഇനി കൈവച്ചിട്ട് ഒരു മിക്സിംഗ് ആണ് അങ്ങോട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാൻ ഇതുവരെ ആയിട്ട് നോക്കാത്ത ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ ഫൗണ്ടേഷനും കൺസീലറും ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളത്. അതൊന്നും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതും കൈ വെച്ചിട്ട് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഒരു ടാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഈവൻ ഒരു കുരുവന്ന പാടോ ഒക്കെ ആണെങ്കിൽ നമ്മള് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടില്ല എന്ന് പറയരുത്. കാരണം നമ്മള് വി ഷുഡ് ഗീവ് ടൈം. ഓക്കെ, നമ്മുടെ സ്കിന്നിന് എന്താണെങ്കിലും ടൈം കൊടുക്കുക കേട്ടോ. അപ്പൊ അതാ എന്റെ ഈ ഒരു പരീക്ഷണം വലിയ കുഴപ്പമില്ലാതെ വിജയിച്ചു എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ടപ്പിന് അത് കഴിഞ്ഞു. ഇച്ചിരി ലൈറ്റ് ആണ് കേട്ടോ, ഇപ്പൊ ഇച്ചിരി ലൈറ്റ് ആയിട്ടുണ്ട് എന്റെ ഈ ഒരു ഫൗണ്ടേഷൻ. എനിക്ക് കുഴപ്പമില്ല, ഒരു 2-3 വീക്സ് കഴിയുമ്പോഴേക്കും അത് സ്കിൻ നോർമൽ ആകും. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്
കണ്ണാണ്, കണ്ണിലേക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ചെറിയൊരു ഒരു ഗ്ലിറ്റർ എപ്പോഴും കണ്ണിന്റെ മുകളിൽ കൊടുക്കണം നല്ലതാണ്. അപ്പൊ ഞാനിവിടെ മോദ കോസ്മെറ്റിക്സിന്റെ ഈ ഒരു ഇതാണ് കേട്ടോ. ഇന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഷെയ്ഡ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് കണ്ണിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഒരു ജസ്റ്റ് ഒരു കണ്ട ഒന്ന് കണ്ണൊന്ന് ഒന്ന് തുറന്ന പോലെ നമുക്കൊരു ജീവനുള്ള ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഒരു ഗ്ലിറ്റർ ഇട്ട് കൊടുക്കണേ കേട്ടോ. ഓക്കെ, കണ്ട ഡൺ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഞാൻ ഫസ്റ്റ് രണ്ട് മൂന്ന് ലുക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് ഞാനൊന്നും വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല, മസ്കാര മാത്രമേ ഇടാ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ലുക്കിലേക്കുള്ളതാണ് ഞാനിപ്പോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് മസ്കാരയാണ്. മസ്കാര മേബ്ലിന്റെ ബിഗ് ഷോട്ട് മസ്കാരയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കളർ ബാറിന്റെ സൂം ആൻഡ് വൂഷ് മസ്കാരയും നല്ലതാണ് കേട്ടോ. ഈ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഗ്ലോവി ആയിട്ടുള്ള ലുക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ചീക്ക് ഒന്ന് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കരീന കപൂർ ഖാൻ കളക്ഷൻ ആണ് ലാക്മിയുടെ. ഇത് അത്ര നല്ല കളക്ഷൻ അല്ല എന്നാണ് പറഞ്ഞത്. സോ എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇത് എടുത്താണ്. ഇനി അടുത്തത് ഹൈലൈറ്റർ ആണ്. ഹൈലൈറ്റർ ഞാൻ ഈ മോദ കോസ്മെറ്റിക്സിന്റെ ഈ പാലറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഈ ഒരു ലൈറ്റ് ഷെയ്ഡാണ്, കുറച്ച് ഇടുന്നുണ്ട്. ഓക്കെ, എന്താ പിന്നെ ഇതൊരു ഗ്ലോവി ലുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ പൗഡർ ഇടുന്നില്ല. അപ്പൊ ഞാൻ എന്താ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് സെറ്റ് ചെയ്യണം വെറ്റാനവാലിന്റെ. ഓക്കെ, അപ്പൊ ഇതാ കണ്ടോ. ഇനി അടുത്തത് ലിപ്സ് ആണ്. ലിപ്സിൽ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഒരു ബയോട്ടിക്കിന്റെ ഒരു ട്രീറ്റ്മെന്റ് പോലത്തെ ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ബാം ആണ്. എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ലിപ്സിൽ ഞാൻ ഇടുന്നത് ഐ ആംസ്റ്റർഡാമിന്റെ ഒരു ഷെയ്ഡാണ്, ഒരു മെറൂൺ കളർ ഷെയ്ഡാണ്. ഈവൻ എനിക്കിതൊരു ചെറിയൊരു ഗ്ലോസി ലുക്ക് വേണം തോന്നി. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചീക്ക് കോണ്ടൂർ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ഈ കളർ ഒന്ന് ചെറിയതായിട്ടൊന്ന് സട്ടിലാക്കുകയാണ്. അപ്പൊ ദാ ഫസ്റ്റ് ലുക്കിന് ഈ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഫസ്റ്റ് ഒരു ഡ്രസ്സിന് ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇനി സെക്കൻഡ് ലുക്കിലേക്കുള്ള മേക്കപ്പ് കൂടി ഇപ്പൊ കാണിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റൈൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, സെക്കൻഡ് ലുക്കിന് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, കണ്ണൊന്നും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ ബയോട്ടിക്കിന്റെ കാജലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതും പുറത്താണ് ചെയ്യുന്നത്, അകത്തേക്ക് ഞാൻ ഒന്നും ചെയ്യുന്നില്ല കണ്ണിന്റെ. ഇനി ജസ്റ്റ് ഒന്ന് സ്മഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ദാ ജസ്റ്റ് ഒന്ന് സ്മഡ് ചെയ്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ലിപ്സ്റ്റിക് ഒന്നും കൂടി ഒന്ന് കളർ കുറയ്ക്കുകയാണ് ഞാൻ. ഇപ്പൊ ഈട്ടിരിക്കുന്ന ഇത് കണ്ടോ, ഇത് ബയോട്ടിക്കിന്റെ ലിപ് ബാം ആണ്. ബയോട്ടിക്കിന്റെ ലിപ് ബാമും പ്ലസ് നേരത്തെ ഇട്ടിരുന്ന ലിപ്സ്റ്റിക്കിന്റെ ചെറിയൊരു കളർ കൂടി വന്നിട്ടാണ് ഈ ഒരു ഷെയ്ഡായത്. അപ്പോ സെക്കൻഡ് ലുക്കിന് ഈ ഒരു ലുക്കാണ് കേട്ടോ ഞാൻ എടുക്കാൻ പോകുന്നത്. പ്ലസ് ഒരു പൊട്ടും കൂടി ഉണ്ട്. ഈ ഒരു ലുക്കാണ്. നിങ്ങൾക്കപ്പോ എന്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഭയങ്കര ടെന്നു വലിച്ച പോലെ ഇരിക്കുകയാണ് അല്ലെ. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ലുക്കും ഇങ്ങനത്തെ ഒരു മേക്കപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമുക്ക് നമ്മളുടെ കളറൊന്നും ചെറിയതായിട്ട് ഡിമ്മായി തോന്നും, പക്ഷേ ഈ എണ്ണ ഇങ്ങനെ വിളിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന ഒരു ലുക്കാണത്. സ്റ്റൈലിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവരും പെട്ടെന്ന് മിക്കവരും എല്ലാവരും ഞാൻ പറയുന്നില്ല, വരലെ കുറച്ച് പേരെങ്കിലും ഭയങ്കര ജഡ്ജ്മെന്റിൽ ആവാറുണ്ട്. എന്റെ ഒരു വെജിറ്റബിൾ മേക്കപ്പ് ഞാൻ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ഒരു മേക്കപ്പ് ഞാൻ ചെയ്തപ്പോൾ ഇതിട്ടിട്ട് എങ്ങനെയാണ് പുറത്തു പോകുന്നത്, അതിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇത് നമുക്ക് ചെയ്യാനല്ല, ഒരു ഫണ്ണായിട്ട് കണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് എന്ന് പറഞ്ഞിട്ട് എഗെയിൻ കുറെ പേര് കമന്റ് ചെയ്തിരുന്നു ഇതെങ്ങനെ ഇട്ടിട്ട് പുറത്തു പോകുന്നത്, ഇങ്ങനെയാണോ മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത്, അങ്ങനെ കുറെ ബ്ലാബ്ല ഇട്ടിരുന്നു. ഇതൊന്നും മറുപടി പറയാനുള്ള സമയവും എന്താണ് സമയമില്ല. അതുമാത്രമല്ല എന്താണ് നമ്മൾ പറയണ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ആ ഒരു ഇത് കൂടി കാണിക്കാത്തവരോട് എന്ത് പറയാനാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു വീഡിയോയും. നിങ്ങൾക്ക് ഇത് പ്രാക്ടിക്കലി ചിലപ്പോൾ നിങ്ങൾക്ക് പോസിബിൾ അല്ല എന്ന് കാണുമ്പ് തോന്നായിരിക്കും. ഇതൊരു ഫണ്ണായിട്ട് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക കേട്ടോ. പ്യുവർലി എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ചലഞ്ച് പോലെ. ഓക്കെ, അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്, ഇതിട്ടിട്ട് എങ്ങനെയാ പുറത്തു പോകുന്നത്, ഇതിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ കൂകും, ആൾക്കാർ എന്തൊക്കെയാണ് കമന്റ്സ് വരുന്നതെന്ന് എനിക്ക് അറിയേയില്ല കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ ഒരു കാര്യത്തിന് അങ്ങോട്ട് കാണുന്ന അപ്പം തന്നെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ആ ഒരു ഇത് ഭയങ്കര കൂടുതലാണ്. ഒന്നും പറയാനില്ല, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ,
അപ്പൊ ആദ്യത്തെ ലുക്ക് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ സ്കേർട്ടും ബ്ലൗസും ആണ്. അപ്പൊ സ്കേർട്ടിന് പകരം ഞാൻ മുണ്ട് ഇങ്ങനെ ചെറിയതായിട്ട് സ്കേർട്ടിന്റെ രീതിയിൽ ഒന്ന് ഒന്ന് വെച്ചിരിക്കുകയാണ് കുത്തി കുത്തി. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് സ്റ്റൈൽ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലുക്ക് കാണാം അല്ലേ. ഇതാ വരുന്നു. It's been a roller coaster, but you stayed. And now I'm taking over for the day. Cause I can be what you wanna be. And I can feel what you love for me. Take me to a place I'm calling for. Open up the doors I'm knocking on. Oh, I'm losing control. ല്ലേ, ഇതൊരു കുർത്ത പ്ലസ് ഒരു ധോത്തി ലുക്കിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഞാനിത് സ്റ്റൈൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ പല രീതിയിൽ എന്റെ മുണ്ടൊന്ന് എടുത്തു നോക്കി. അവസാനം എനിക്കൊരു ലുക്ക് തോന്നിയ ഒരു ലുക്കാണ് ഇത്. ഇത് എങ്ങനെയാ ചെയ്തത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ലുക്ക് കാണാം അല്ലേ. ഇതെങ്ങനെയാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ജസ്റ്റ് നമ്മളിവിടെ മുണ്ടെടുത്തിട്ട് ഇങ്ങനെ ഇവിടെ കുത്തില്ലേ, കുത്തിയിട്ട് ജസ്റ്റ് ഈ ഇത് വേണ്ട ഈ ഭാഗം ഇപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അയ്യോ മുണ്ട് കഴിഞ്ഞു. ഇപ്പതേ മുണ്ട് ഇങ്ങനെ എടുത്ത് നമ്മള് കുത്തുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ ചുമ്മാ ഇതായിട്ടാണ് ചെയ്യുന്നത്. കണ്ട ഈ ഭാഗത്തിന്റെ ഈ ഇതെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഞൊറിഞ്ഞ് 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 ഇങ്ങനെ 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 ഞൊറിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇതിനൊപ്പെടുത്ത് കൊടുത്തുന്നു. അതാണ് ഫ്രണ്ട്. ഉള്ളില് ഞാൻ ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതുപോലെ തന്നെ ഞെറിഞ്ഞ് ഈ സൈഡ് ഞെറിഞ്ഞിട്ട് ജസ്റ്റ് ഒരു സ്ലൈഡ് കുത്തിയിട്ട് ചുമ്മാ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ കണ്ട ഇങ്ങനെ ഒരു വി, ജസ്റ്റ് ഒരു വി ഇങ്ങനെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഞാൻ സ്റ്റൈൽ ചെയ്തത്. തേർഡ് സ്റ്റൈലിംഗ് ഞാൻ ചെയ്തിരിക്കുന്നത് ചുമ്മാ മുണ്ടെടുത്തു ഒരു ടീഷർട്ട് ഇടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ മുണ്ടെടുത്തിരിക്കുന്നത് ഹൈ വെയ്സ്റ്റ് മുണ്ടായിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു ബെൽറ്റ് ആഡ് ചെയ്തു, ഒരു ടീഷർട്ട്, പിന്നെ ഒരു ജാക്കറ്റ്. എങ്ങനെയാണ് നോക്കാം അല്ലേ. വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുവരുത്. അപ്പോ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണും വരെ. സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. വെയിറ്റ്, ബൈ.